വിശുദ്ധാത്മാവെ സഹായക, നിരന്തരം എന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവെ സഹായക, നിരന്തരം എന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ തൃപ്തി നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ തൃപ്തി നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവെ സഹായക, നിരന്തരം എന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. പ്രൈസ് ദ ലോർഡ്. അഭിഷേകാഗ്നി സുവിശേഷ ശുശ്രൂഷയിൽ ഇന്ന് നാം ചിന്തിക്കുന്നത് കർത്താവിങ്കലേക്ക് തിരിയുവിൻ എന്നുള്ളതിനെ കുറിച്ചാണ്. യേശയ്യായുടെ പുസ്തകം 45:22 ഭൂമിയുടെ അതിർത്തികളെ എന്നിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ, ഞാനാണ് ദൈവം, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. ഹാലലുയ്യ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് ഉണർവിൻ്റെ കൊടുങ്കാറ്റയക്കാൻ കർത്താവ് തിരഞ്ഞെടുത്ത മണിക്കൂറാണ്. ഒരുപക്ഷെ പിന്മാറ്റത്തിൻ്റെ ബന്ധനത്തിലായിരിക്കാം, ഒരുപക്ഷെ ക്ഷീണവും അടുപ്പുമായിരിക്കാം, ആത്മീയ കാര്യങ്ങളോടൊരു വിരസതയായിരിക്കാം, ദൈവീകതയോട് തുറവിയില്ലാത്തൊരു അന്തരീക്ഷമായിരിക്കാം. ഈ നിമിഷം ഞാൻ നിങ്ങൾ എളിമപ്പെടുമെങ്കിൽ, കർത്താവായി യേശുവിനെ നാമം വിളിക്കുമെങ്കിൽ, സ്വർഗത്തിൻ്റെ സമ്പത്ത് എൻ്റെ മേലും നിങ്ങളുടെ മേലും അവിടെ നിന്ന് വർഷിക്കും. രണ്ട് കരങ്ങളും ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ. ദൈവമേ, ഈ നിമിഷങ്ങളിൽ വചനം കേൾക്കാൻ തടസ്സപ്പെട്ട് അവിടെയും ഇവിടെയും ചുറ്റിത്തിരിയുന്ന ഓരോ മകനും മകളും ദൈവവചന ശുശ്രൂഷയിലേക്ക്, ഈ കൂട്ടായ്മയിലേക്ക് അടുത്തു വരാനുള്ള അഭിഷേകം അവിടെ നൽകണമേ. ദൈവമക്കളെ ചിന്ന ഭിന്നമാക്കി ദൈവവചനത്തിൽ നിന്നും ആത്മീയ ശുശ്രൂഷയിൽ നിന്നും അകറ്റിക്കൊണ്ടുപോകുന്ന എല്ലാ ദുരാത്മസേനകളും എല്ലാ പൈശാചിക പടകളും കുടുംബങ്ങളിൽ നിന്നും സമൂഹങ്ങളിൽ നിന്നും ഇപ്പോൾ വിട്ടൊഴിഞ്ഞു പോകട്ടെ.
ഹല്ലേലൂയാ ഹല്ലേലൂയാ വചനം കേൾക്കുമ്പോൾ വിശ്വസിക്കാനും ദൈവമായ കർത്താവിന് വേണ്ടി ഹൃദയം ഒരുക്കാനും തടസ്സപ്പെടുത്തി ഭാരവും ദുഃഖവും അവിശ്വാസവും ദുർചിന്തകളും സംശയങ്ങളും ദുർസംശയങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ അരൂപികളെയും സ്വാധീനങ്ങളെയും യേശുനാമത്തിൽ ശാസിക്കുന്നു വിട്ടുപോകട്ടെ ഉറക്കം ക്ഷീണം മടി മന്ദത മരവിപ്പ് ഭക്തിരാഹിത്യം വിശ്വാസക്കുറവ് ഈ മേഖലകളിൽ ദൈവമക്കളെ പീഡിപ്പിച്ച് ആത്മീയതയിൽ ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ വിപരീത അരൂപികളെയും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു ബന്ധിക്കുന്നു ക്ഷീണത്തിന്റെയും മടുപ്പിന്റെയും അരൂപികൾ വിട്ടുമാറി പോകട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവെ ആരാധന ആരാധന യേശുവെ ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവെ ആരാധന യേശുവെ സ്തോത്രം യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ നന്ദി പ്രൈസ് ദ ലോർഡ് ഹല്ലേലൂയ പ്രിയപ്പെട്ട ദൈവമക്കളെ ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ 13-ാം തിരുലിഖിതത്തിൽ ദൈവമായ കർത്താവ് വെളിപ്പെടുത്തുകയാണ് മലകൾക്ക് രൂപം നൽകുകയും കാറ്റിനെ സൃഷ്ടിക്കുകയും മനുഷ്യന് തൻ്റെ ചിന്തകൾ വെളിപ്പെടുത്തി കൊടുക്കുകയും പ്രഭാതത്തെ അന്ധകാരമാക്കുകയും ഉന്നതങ്ങളിൽ സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരുവനുണ്ട് സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം ഹല്ലേലൂയ യേശുവെ സ്തോത്രം യേശുവെ നന്ദി പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ ലോകത്തിൽ ഞാനും നിങ്ങളും കാണുന്ന സകല യാഥാർത്ഥ്യങ്ങളെക്കാൾ വലിയ യാഥാർത്ഥ്യമാണ് സൈന്യങ്ങളുടെ കർത്താവ് ജീവിക്കുന്ന ദൈവമായ കർത്താവ് ഞാനും നിങ്ങളും കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിലും ഈ പ്രപഞ്ചത്തിലെ ഓരോ സംഭവങ്ങളിലും നമുക്ക് ചുറ്റും നടക്കുന്ന സകല കാര്യങ്ങളിലും ഈ കർത്താവ് എന്നോട് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അവൻ ജീവിക്കുന്നവനാണ് അവൻ എന്നിലുണ്ട് അവൻ ചുറ്റിലുമുണ്ട് ഈ പ്രപഞ്ചം മുഴുവനിൽ നിന്ന് അവൻ 24 മണിക്കൂറും എന്നോടും നിങ്ങളോടും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഞാനും നിങ്ങളും ഈ കർത്താവിൻ്റെ സ്വരത്തിന് കാതുകൊടുക്കുന്നുണ്ടോ ഈ സമയം നിങ്ങൾ പലരും ചിന്തിക്കുകയാണ് ഞങ്ങളോട് കർത്താവ് സംസാരിക്കുന്നു ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ ഞങ്ങളോട് കർത്താവ് ഇതുവരെയും സംസാരിച്ചിട്ടില്ലല്ലോ പ്രിയപ്പെട്ട ദൈവമക്കളെ കീടബുദ്ധിക്ക് നിങ്ങൾ ഇടം കൊടുക്കരുത് വിശ്വാസകൃപയ്ക്ക് വേണ്ടി നിങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുക എങ്ങനെയാണ് എന്നോടും നിങ്ങളോടും അനുദിനം ദൈവമായ കർത്താവ് സംസാരിക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ എനിക്കും നിങ്ങൾക്കും ചുറ്റിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളിലൂടെയും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഓരോ സംഭവങ്ങളിലൂടെയും ദൈവമായ കർത്താവ് എന്നോടും നിങ്ങളോടും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എനിക്ക് കാര്യം മനസ്സിലായ ഒരു സംഭവം ഞങ്ങളോട് തുറന്നു പറയാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ദിവസം അച്ഛൻ വളരെ ശ്രേഷ്ഠനായി കരുതുന്ന ഒരു വിശുദ്ധനായ മനുഷ്യനെ കണ്ടു ആ മനുഷ്യൻ എന്നോട് വന്ന് എളിമയോടെ പൊട്ടിക്കരയുകയാണ് ആ മനുഷ്യൻ പറഞ്ഞു അച്ഛാ എൻ്റെ അഹങ്കാരത്തെ എനിക്ക് മനസ്സിലായി ഞാനതിനെക്കുറിച്ച് അനുദപിക്കുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അദ്ദേഹം നന്നായിട്ട് ഓരോ ചെറിയ കുഞ്ഞു പാപം പോലും അദ്ദേഹം ബോധ്യപ്പെടുകയാണ് ഞാൻ ചോദിച്ചു എങ്ങനെ മനസ്സിലായി അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഈ 2 ദിവസം മുമ്പ് വീട്ടിലൊരു ബഹുമാന്യ ദേഹം കടന്നു വന്നു ഏതാനും ആളുകളോടുകൂടെ ഒരു ബഹുമാന്യ ദേഹം കടന്നു വന്നു അദ്ദേഹം വീട്ടിൽ വന്ന് സംസാരം തുടങ്ങി സംസാരം അധികം നീണ്ടില്ല അത് വളരെ ഷാർപ്പായി റഫായ ഇടപെടലുകളായി മാറി അങ്ങനെ വളരെ ഷാർപ്പായി മുറിപ്പെടുത്തുന്ന വിധത്തിൽ സംസാരിച്ച് അങ്ങനെ ആ സംസാരം ശുഭകരമല്ലാത്ത വിധത്തിൽ വേദനിപ്പിക്കുന്ന വിധത്തിൽ ആ സംസാരം അവസാനിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആദ്യം ഇദ്ദേഹത്തിന് വലിയ വിഷമം തോന്നി എൻ്റെ വീട്ടിൽ എന്തിനാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായത് എന്നാൽ ഉടനെ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തോട് പറഞ്ഞു ഇതിലൂടെ ദൈവമായ കർത്താവ് ഇടപെടുന്നുണ്ട് ഇതിലൂടെ നിന്റെ ദൈവമായ കർത്താവ് നിന്റെ അടുത്ത് വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഉടനെ അദ്ദേഹം എളിമപ്പെട്ടു അദ്ദേഹം കർത്താവിന് എളിമപ്പെട്ടു ദൈവമേ എന്നോട് റഫായി സംസാരിച്ച ആ വ്യക്തിയിലൂടെ അവിടുന്ന് എന്നോട് എന്താണ് പറയാൻ ആഗ്രഹിച്ചത് എന്ന് പറഞ്ഞ് അദ്ദേഹം എളിമയോടെ കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ദുരഭിമാനത്തെക്കുറിച്ചും പല മേഖലകളിൽ വിശുദ്ധീകരിക്കപ്പെടേണ്ട മേഖലകളെക്കുറിച്ചും പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന് വെളിപ്പെടുത്തി കൊടുത്തു ആ സംഭവം അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ നിത്യരക്ഷയ്ക്ക് തടസ്സമായ എന്നാൽ അദ്ദേഹത്തിന് വെളിപ്പെട്ട് കിട്ടാത്ത പല തരത്തിലുള്ള മനോഭാവങ്ങളുടെ വിശുദ്ധീകരണത്തിലേക്ക് ആത്മാവ് അദ്ദേഹത്തെ കൈപിടിച്ചുയർത്തി അദ്ദേഹം വരപ്രസാദം കൊണ്ട് നിറഞ്ഞ ഒരു മനുഷ്യനായി മാറി
ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരൻ നോക്കുക, ഒരു മനുഷ്യൻ, ഒരു വ്യക്തി വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കി, അത് വരപ്രസാദം കൊണ്ട് നിറയാൻ ദൈവം അദ്ദേഹം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത പല പാപകരമായ മനോഭാവങ്ങളെ വെളിപ്പെടുത്താൻ ഇടപെട്ട നിമിഷങ്ങളായിരുന്നുവെന്ന് പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന് തിരിച്ചറിവ് കൊടുത്തു. ഹല്ലേലൂയ. ഇതുപോലെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ സംഭവങ്ങളിലൂടെയും, എൻ്റെയും നിങ്ങളുടെയും ചുറ്റുപാടുകളിൽ ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന ഓരോ സംഭവ വികാസങ്ങളിലൂടെയും സ്വർഗം എന്നോടും നിങ്ങളോടും സംസാരിച്ച് എൻ്റെയും നിങ്ങളുടെയും ആത്മാവിൻ്റെ നിത്യതയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ഏതെങ്കിലും മേഖലകളിൽ ദൈവവരപ്രസാദം കടന്നു വരാത്ത സ്ഥലങ്ങളുണ്ടെങ്കിൽ അതെല്ലാം എനിക്ക് നിങ്ങൾക്കും വെളിപ്പെടുത്തി തരാൻ വേണ്ടി ദൈവമായ കർത്താവ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കടന്നു വന്ന് എന്നെയും നിങ്ങളെ തൊട്ടു വിളിക്കുന്ന സമയമാണത്. ഹല്ലേലൂയ. ഇത് ബൈബിളിൽ നാമോസ് പ്രവാചകൻ പുസ്തകത്തിൽ 4:6 മുതലുള്ള തിരുലിഖിതങ്ങളിലൂടെ കാണുവാൻ കഴിയും. ആമോസ് പ്രവാചകൻ പുസ്തകം 4:6 നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ എല്ലാ നഗരങ്ങളിലും പല്ലിന് പണിയില്ലാതാക്കിയത് ഞാനാണ്. നിങ്ങളുടെ പാർപ്പിടങ്ങളിൽ ആഹാരത്തിൻ്റെ തരി പോലും ഇല്ലാതാക്കി, എന്നിട്ടും നിങ്ങൾ എൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നില്ല. നോക്കുക, ആ കാലഘട്ടത്തിലുണ്ടായ ഒരു വലിയ ക്ഷാമത്തെ കുറിച്ച് ദൈവവചനം പ്രതിപാദിക്കുകയാണ്. ആ ക്ഷാമത്തിൽ ഒരുപാട് വീടുകളിൽ കൊടിയ ദാരിദ്ര്യം ഉണ്ടായി, പട്ടിണി ഉണ്ടായി, പല്ലിന് പണിയില്ലാതായി, ഭക്ഷണത്തിന് തരി പോലും വീട്ടിലില്ലാത്ത സ്ഥിതിയായി. പ്രത്യക്ഷത്തിൽ നോക്കിയാൽ വളരെ ഞെരുക്കം പിടിച്ച വലിയ ശാപകരമായ ഒരവസ്ഥയും തോന്നുന്ന ഒരു സാഹചര്യം. എന്നാൽ ദൈവം പറയുകയാണ്, അത് ശാപകരമായ അവസ്ഥയല്ല, നിങ്ങൾ എൻ്റെ അരികിലേക്ക് മടങ്ങി വരുന്നതിന് വേണ്ടി ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് വിളിച്ച സമയമാണത്. ചിന്തിച്ചു നോക്കുക സഹോദരങ്ങളെ, സാമ്പത്തികമാദ്യം വന്നു, ജോലി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള പ്രകൃതിക്ഷോഭം വന്നു, വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായി, കൃഷിയെല്ലാം നശിച്ചു പോയി, വീട്ടിൽ പട്ടിണി, ജോലി കിട്ടുന്നില്ല, ജോലി ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു, അല്ലെങ്കിൽ ബിസിനസ് എല്ലാം തകർന്നു, അങ്ങനെ വരുമാന മാർഗം തീർന്നു, വീട്ടിൽ പട്ടിണിയും ദാരിദ്ര്യം വന്നു, നമ്മൾ എന്താ ചിന്തിക്കുക? എന്തോ പ്രശ്നമാണ്, ആരോ കൂടോത്രം ചെയ്തതാണ്, അതുമല്ലെങ്കിൽ എന്തോ ദൈവം എന്നെ ശിക്ഷിക്കുകയാണ്. എന്നാൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ നിത്യരക്ഷ ആഗ്രഹിക്കുന്ന ദൈവം, ഞാനും നിങ്ങളും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത് കണ്ട് വേദനിച്ച് എന്നെയും നിങ്ങളെയും തൻ്റെ അരികിലേക്ക് മടങ്ങി വാ എന്ന് പറഞ്ഞ് ദൈവം തൊട്ടു വിളിക്കുന്ന സമയമാണത് എന്ന് ആമോസ് പ്രവാചന പുസ്തകം 4:6 ദൈവമായ കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. തുടർന്ന് 7 കർത്താവ് അരുളി ചെയ്യുന്നു, കൊയ്ത്തിന് 3 ഉള്ളപ്പോൾ ഞാൻ മഴ മുടക്കി, ഒരു നഗരത്തിൽ മഴ പെയ്യച്ചപ്പോൾ മറ്റൊന്നിൽ മഴ പെയ്യിച്ചില്ല, ഒരു വയലിൽ മഴ പെയ്തപ്പോൾ മഴ ലഭിക്കാതെ മറ്റൊരു വയൽ വരണ്ടു, 2-3 നഗരങ്ങളിലുള്ളവർ ദാഹജലം പ്രതീക്ഷിച്ച് മറ്റൊരു നഗരത്തിലേക്ക് പോയി, അവിടെ അവർക്ക് അത് തൃപ്തിയാവുവോളം ലഭിച്ചില്ല, എന്നിട്ടും നിങ്ങൾ എൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ദേശത്ത് മഴ ദൈവം കൈനീട്ടി മുടക്കി, കൃഷിയെല്ലാം നശിച്ചു, ദാഹജലം കിട്ടാതെയായി, ഒരു പട്ടണത്തിൽ നിന്ന് അടുത്ത പട്ടണത്തിലേക്ക് ജനം വെള്ളത്തിന് വേണ്ടി പോകാൻ തുടങ്ങി, അവിടെയും അവർക്ക് തൃപ്തിയാവുകയോളം ലഭിക്കാതെയായി. ചിന്തിച്ചു നോക്കുക, ഇന്ന് നമ്മൾ ഗൾഫിലേക്ക് പോകുന്നു, അവിടുന്ന് ഓസ്ട്രേലിയയിലേക്ക് പോകുന്നു, അവിടുന്ന് അമേരിക്കയിലേക്ക് പോകുന്നു, അവിടുന്ന് ഓരോരോ സ്ഥലങ്ങളിലേക്ക് പോകുന്നു, എന്തിനു വേണ്ടി? കുറച്ചും കൂടെ മെച്ചപ്പെട്ടൊരവസ്ഥയ്ക്ക് വേണ്ടി. ദാഹജലം പ്രതീക്ഷിച്ച് പോവുകയാണ്, സമ്പത്ത് പ്രതീക്ഷിച്ച് പോവുകയാണ്, ജോലി പ്രതീക്ഷിച്ച് പോവുകയാണ്, ഉയർച്ച പ്രതീക്ഷിച്ച് പോവുകയാണ്, അനുഗ്രഹം പ്രതീക്ഷിച്ച് പോവുകയാണ്. എന്നാൽ അനേകർ വേദനിക്കുകയാണ്, ജോലി നഷ്ടപ്പെടുന്നു, അവിടെ തിരസ്കരണം അനുഭവിക്കുന്നു, അവിടെ പലതരത്തിലുള്ള വേദനിപ്പിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു, വിസ ടെർമിനേറ്റ് ചെയ്യപ്പെടുന്നു, PR കിട്ടുന്നില്ല, ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെടുന്നു, ശമ്പളം പിടിക്കുന്നു, മേലധികാരികൾ റഫായി പെരുമാറുന്നു, ഇങ്ങനെയുള്ള ഒരുപാട് ദുരനുഭവങ്ങൾ. ഉയർച്ച തേടിപ്പോയി, എന്നാൽ മനോവേദനയോടെ തിരിച്ചു വന്നു. വലിയ അനുഗ്രഹം തേടിപ്പോയി, എന്നാൽ ഉള്ളത് നഷ്ടപ്പെട്ട് വെറും കൈയോടെ മടങ്ങി വന്നു. അപ്പോഴെന്താ ഞാനും നിങ്ങളും ചിന്തിക്കുന്നത്? എന്താ എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ വരണത്? വല്ല പൂർവിക ശാപമായിരിക്കോ? ബന്ധനമായിരിക്കും. സഹോദരങ്ങളെ, തെറ്റിദ്ധരിക്കരുത്. എൻ്റെയും നിങ്ങളുടെയും ആത്മാവിന് നിത്യത ആഗ്രഹിക്കുന്ന സ്നേഹമുള്ള പിതാവ് എന്നോടും നിങ്ങളോടും
സാധാരണ വിധത്തിൽ സംസാരിച്ചിട്ട് ഞാൻ നിങ്ങൾ കേൾക്കാതെ വന്നപ്പോൾ എനിക്കും നിങ്ങൾക്കും അറിയാവുന്ന ഒരു ഭാഷയിൽ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുകയാണ്. ഞെരുക്കം വരുമ്പോൾ മെയ്യ തട്ടുമ്പോൾ ഞാനും നിങ്ങളും ദൈവത്തിലേക്ക് തിരിയുമെന്ന് ദൈവത്തിൻ്റെ പ്രതീക്ഷയുണ്ട്. ദൈവം പറയുകയാണ്, ഭൂമിയുടെ അതിർത്തികളെ എന്നിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവീൻ. ദൈവത്തിലേക്ക് തിരിയാനുള്ള ഒരു നിമിഷമായിട്ടാണ് എനിക്കും നിങ്ങൾക്കും ദൈവമായ കർത്താവ് ആ ഒരു സാഹചര്യം ഒരുക്കി. എൻ്റെ നിങ്ങളുടെയും സ്നേഹമുള്ള ദൈവം ആ സാഹചര്യത്തിലൂടെ ജീവിതത്തിലേക്ക് ഇടപെട്ടത്. എന്നാൽ ദൈവമായ കർത്താവ് വേദനയോടെ പറയുകയാണ്, എന്നിട്ടും നിങ്ങൾ എൻ്റെ അരികിലേക്ക് മടങ്ങി വന്നില്ല. ഇതാണ് ദൈവത്തിന്റെ വേദന. എന്നിട്ടും, എന്നിട്ടും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിനു മുമ്പ് ഒരുപാട് വിധത്തിൽ ദൈവത്തിന് നമ്മുടെ ആത്മാവിനെ തിരിച്ചു കിട്ടാൻ വേണ്ടി ദൈവം നമ്മളെ സന്ദർശിച്ചു. എന്നിട്ടൊന്നും ദൈവത്തിന്റെ അരികിലേക്ക് തിരികെ വരാത്തത് കൊണ്ടാണ് ഈ ഒരു കടുംകൈ നമുക്ക് വേണ്ടി ചെയ്തത്. എന്നിട്ട് ദൈവം പറയാണ്, എന്നിട്ടും നിങ്ങൾ എന്റെ അടുക്കലേക്ക് മടങ്ങി വന്നില്ലല്ലോ. ആമോസിന്റെ പുസ്തകം 4:8-9 ദൈവം മറ്റൊരു കാര്യം വെളിപ്പെടുത്തി തരികയാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, സസ്യങ്ങളെ ഉണക്കുന്ന കാറ്റ് വീഴ്ച കൊണ്ടും പൂപ്പൽ രോഗങ്ങൾ കൊണ്ടും നിങ്ങളെ ഞാൻ പ്രഹരിച്ചു. തോട്ടങ്ങളും മുന്തിരിത്തോപ്പുകളും ഞാൻ ഫലശൂന്യമാക്കി. അത്തിവൃക്ഷങ്ങളും ഒലിവ് മരങ്ങളും വെട്ടുകിളികൾ നശിപ്പിച്ചു. എന്നിട്ടും നിങ്ങൾ എൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നില്ല. നമ്മൾ വലിയ ആഗ്രഹത്തോടെ റബ്ബറെല്ലാം നട്ടുപിടിപ്പിച്ചു, എന്നാൽ റബ്ബറ് പാല് തന്നില്ല. നമ്മൾ കുരുമുളകെല്ലാം വെച്ച് പിടിപ്പിച്ചു, 20 ക്വിൻ്റലും 50 ക്വിൻ്റലും 100 ക്വിൻ്റലും കുരുമുളക് നിരന്ന കുരുമുളക് തോട്ടങ്ങൾ ഇതാ ഒരു സുപ്രഭാതം ഉണങ്ങാൻ തുടങ്ങി. 1 ക്വിൻ്റല് പോലും കിട്ടാതെ അതെല്ലാം പേക്കോലം കണക്കെ ഉണങ്ങി നിൽക്കുകയാണ്. തെങ്ങെല്ലാം നട്ടുപിടിപ്പിച്ച് വളർത്തി, മണ്ടരി വന്ന് എല്ലാം മണ്ടരി പിടിച്ച് നിൽക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് പ്രതീക്ഷയോടെ നട്ടുപിടിപ്പിച്ച് എന്നാൽ ദുഃഖത്തോടെ നോക്കേണ്ട പേക്കോലങ്ങളായി കൃഷിയിടങ്ങളിൽ അവയെല്ലാം നിൽക്കുകയാണ്. നിരാശ തോന്നുകയാണ്. ഇതാ കയറെടുത്ത് ആത്മഹത്യക്ക് വേണ്ടി ഓടുകയാണ്. ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പാകുകയാണ്. ഇടത്തോട് തിരിഞ്ഞ് പിടിച്ച് വലിക്കുന്നു, വലത്തോട് തിരിഞ്ഞ് പിടിച്ച് തിന്നാൻ നോക്കുന്നു. കൊള്ളപ്പലിശക്കാരനാണെങ്കിലും ലോണിലാണെങ്കിലും ബാങ്കിലാണെങ്കിലും രാഷ്ട്രീയക്കാരനാണെങ്കിലും എല്ലാ സ്ഥലത്തേക്ക് ഓടാൻ നിനക്ക് നേരമുണ്ട്. എന്നാൽ ഇവ വഴി നിന്റെ ദൈവമായ കർത്താവ് നിന്നെ തൊട്ട് വിളിക്കുന്നു, നീ അറിയുന്നുണ്ടോ? ഭൂമിയുടെ അതിർത്തികളെ നിങ്ങൾ എന്നിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ, ഞാനാണ് ദൈവം. എന്നിട്ടും നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വന്നില്ല. റബ്ബർ നശിച്ചു, കൃഷി കുരുമുളക് നശിച്ചു, നെല്ല് നശിക്കുന്നു, കൃഷി നശിക്കുന്നു, പറമ്പ് വരളുന്നു. എന്നിട്ടൊന്നും, ഒന്ന് എളിമപ്പെടാൻ, ഒന്ന് പ്രാർത്ഥിക്കാൻ, എൻ്റെ ദൈവമേ എന്ത് തെറ്റാണ്, എന്ത് പാപമാണ് അങ്ങിൽ നിന്നും എന്നെ ഇപ്പോഴും അകറ്റിക്കൊണ്ടിരിക്കുന്നത്, അങ്ങേക്ക് ഇഷ്ടപ്പെടാത്തത് എന്ത് തിന്മയാണ് എന്നിലുള്ളത് എന്നൊന്ന് തിരിഞ്ഞ് ചിന്തിക്കാൻ എനിക്ക് നിങ്ങൾക്ക് മനസ്സ് വരുന്നുണ്ടോ? ഇങ്ങനെ മനസ്സ് വന്നൊരു വ്യക്തി ബൈബിളിലുണ്ട്. അതാണ് ജോഷുവയുടെ പുസ്തകത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. ജോഷുവ പ്രവാചകന്റെ നേതൃത്വത്തിൽ ദൈവത്തിന്റെ ജനം കാനാൻ നാട്ടിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. മാർഗമന്ധ്യയെ ആയി പട്ടണ നിവാസികളോട് യുദ്ധം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി. ആയി പട്ടണ നിവാസികൾ എന്ന് പറഞ്ഞാൽ തുലോം നിസാരമായ ചെറിയ ഒരു ദുർബല വംശം. അതുകൊണ്ട് ജോഷുവ പറഞ്ഞു, വലിയ സൈന്യനിരയൊന്നും പോകേണ്ട ആവശ്യമില്ല, ഒരു 10,000-3,000 ഒരു ചെറിയ വ്യൂഹം ആളുകൾ പോയാൽ മതി എന്ന് ജോഷുവ നിശ്ചയിച്ചു. എന്നാൽ ഈ ദൈവജനത്തെ ആയി പട്ടണ നിവാസികൾ വെട്ടിയോടിച്ച് നിരവധി പേരെ കൊന്നു നിലത്തിട്ടു. അങ്ങനെ തോറ്റി തുന്നം പാടി നാണം കെട്ട് ലജ്ജിതരായി ദൈവത്തിന് ജനം മടങ്ങിപ്പോന്ന്. ഇത് കേട്ടപ്പോൾ ജോഷുവയ്ക്ക് ദൈവത്തോട് കോപം തോന്നിയില്ല. അയ്യോ, ഈ ജനം എന്ന് ഇങ്ങനെ ചെയ്ത് ജനത്തോടും കലി തോന്നിയില്ല. ജോഷുവ ദൈവത്തിന്റെ സന്നിധിയിൽ വസ്ത്രം കീറി ചാരം പൂശി പൂഴിയിൽ നിലത്ത് കിടന്ന് അവൻ, കർത്താവേ, എന്താണ് ഈ സംഭവം വഴി അങ്ങ് ഞങ്ങളോട് സംസാരിക്കുന്നത്? ഇതിന്റെ കാരണം എന്താണ് എന്ന് കർത്താവിന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് തന്നെ തന്നെ എളിമപ്പെടുത്തി വസ്ത്രം കീറി പൂഴി വാരി വിതറി അവ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. സായാഹ്നമായപ്പോൾ ദൈവം അവനെ വെളിപ്പെടുത്തി കൊടുത്തു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴല്ല, 5 മണിക്കൂർ കഴിഞ്ഞപ്പോഴല്ല, അവ മണിക്കൂറുകൾ കർത്താവ് ഇടപെടുവോളം കർത്താവിന്റെ മുമ്പിൽ തന്നെ സാഷ്ടാംഗം വീണ് കിടന്നു. കർത്താവ് അവന് വെളിപ്പെടുത്തി കൊടുത്തു, എന്താണ് ഈ സംഭവം വഴി ഞാൻ നിന്നോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തു.
പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതുപോലെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു തകർച്ചയുണ്ടാകുമ്പോൾ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചുറ്റുപാട് ഓരോ സംഭവങ്ങൾ കാണുമ്പോൾ, മറ്റുള്ളവർ നമ്മൾ റഫായി ഇടപെടുമ്പോൾ, അപ്രതീക്ഷിത സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, തകർച്ചയുണ്ടാകുമ്പോൾ, രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ, പകർച്ചവ്യാധി എന്തു തന്നെ സംഭവിച്ചാലും, അപ്പോഴെല്ലാം എളിമപ്പെട്ട് ദൈവമേ, ഈ സംഭവത്തിലൂടെ അങ്ങ് എന്നോട് എന്താണ് സംസാരിക്കുന്നത് എന്ന് എളിമപ്പെട്ട് അന്വേഷിക്കാൻ ഞാൻ നിങ്ങൾ മനസ്സ് വെക്കുമോ, അത് എനിക്ക് നിങ്ങളുടെ രക്ഷയുടെ വാതിലുകളായി രൂപാന്തരപ്പെടും. ആമോസ് പ്രവാചകൻ 4:10 തിരുലിഖിതം. കർത്താവ് അരുളി ചെയ്യുന്നു, ഈജിപ്തിൽ ചെയ്തതുപോലെ ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് മഹാമാരി അയച്ചു. നിങ്ങളുടെ യുവാക്കളെ ഞാൻ വാളിനിരയാക്കി, നിങ്ങളുടെ കുതിരകളെ ഞാൻ പിടിച്ചുകൊണ്ടുപോയി, പാളയങ്ങളിലെ ദുർഗന്ധം കൊണ്ട് നിങ്ങളുടെ നാസികകൾ ഞാൻ നിറച്ചു, എന്നിട്ടും നിങ്ങൾ എൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, സോദോമിനെയും ഗൊമോറായെയും ഞാൻ നശിപ്പിച്ചതുപോലെ നിങ്ങളിൽ ചിലരെയും ഞാൻ നശിപ്പിച്ചു. കത്തുന്ന തീയിൽ നിന്ന് വലിച്ചെടുത്ത കമ്പുകൾ പോലെയായിരുന്നു നിങ്ങൾ, എന്നിട്ടും നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വന്നില്ല. ഇതാ അവിടെ സുനാമി ഉണ്ടാകുന്നു, ഇതാ ഇവിടെ ഭൂകമ്പം ഉണ്ടാകുന്നു, അതാ അവിടെ മലയിടിഞ്ഞു വീഴുന്നു, ഇതാ ഇവിടെ അങ്ങനെ കേൾക്കുന്നവരുടെ കാത് തരിച്ചു പോകുന്ന വിധം, കാണുന്നവർ കണ്ണു തുറിച്ചു നിന്ന് ചിന്തിക്കുന്ന വിധം സംഭവങ്ങൾ എനിക്ക് നിങ്ങൾക്ക് ചുറ്റിലുമുണ്ടായി. കത്തുന്ന തീയിൽ നിന്നെടുത്ത വിറക് കമ്പ് പോലെയായിരുന്നു നമ്മുടെ ഇടയിൽ പലരുടെയും സ്ഥിതി. അതെല്ലാം കണ്ടു കേട്ടു, അയ്യോ ഇതെന്താ ഇങ്ങനെ, അയ്യോ അയാൾക്ക് അങ്ങനെ സംഭവിച്ചല്ലോ എന്ന് തലേ കൈവച്ച് പറഞ്ഞു. എന്നാൽ അതുവഴി എന്നോട് ദൈവം എന്ത് സംസാരിക്കുന്നു എന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഇങ്ങനെ ഓരോ സംഭവങ്ങൾ കാണുമ്പോൾ, എനിക്ക് ചുറ്റുവട്ടത്തും ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, അതിലൂടെ എൻ്റെ ദൈവം എന്നോടൊരു കാര്യം സംസാരിക്കുന്നുണ്ട്. അതാണ് യെശയ്യ 45:22. ഭൂമിയുടെ അതിർത്തികളെ, നിങ്ങൾ എന്നിലേക്ക് തിരിഞ്ഞ് രക്ഷ പ്രാപിക്കുവിൻ. ഞാനാണ് ദൈവം, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. ജീവിക്കുന്ന ദൈവത്തിലേക്ക് ഇരുകരങ്ങളും നീട്ടി എന്നെയും നിങ്ങളെയും ദൈവം വിളിക്കുന്ന സമയമാണ്. എനിക്കും നിങ്ങൾക്കും ചുറ്റിലും ഓരോ സംഭവങ്ങൾ പ്രപഞ്ചത്തിലും ജീവിതത്തിലും സമൂഹത്തിലും സംഭവിക്കുന്ന നിമിഷങ്ങൾ. ഹല്ലേലൂയ! ദൈവം ക്ഷണിക്കുന്ന, ദൈവം മാനസാന്തരത്തിലേക്കും എളിമയിലേക്കും വരപ്രസാദത്തിലേക്കും നഷ്ടപ്പെട്ട ദൈവിക അനുഭവത്തിലേക്കും ദൈവം എന്നെയും നിങ്ങളെയും തിരിച്ചു വിളിക്കുന്ന സമയമാണ്. ഓരോ സംഭവങ്ങളും എനിക്ക് നിങ്ങൾക്ക് ചുല്ലരങ്ങേറുമ്പോഴും ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, ഹൃദയം കഠിനമാക്കരുത്. ആത്മാവ് ഇടപെടുന്നത് തിരിച്ചറിയാൻ കഴിവുള്ളവൻ ഭാഗ്യവാൻ. യെശയ്യ പ്രവാചന പുസ്തകം 32:20. ജലാശയങ്ങൾ കരികെ വിതയ്ക്കുകയും കാളകളെയും കഴുതകളെയും സ്വതന്ത്രമായി അഴിച്ചുവിടുകയും ചെയ്യുന്നതിന് ഭാഗ്യം. ഈ തിരുലിഖിതത്തിന്റെ അർത്ഥം നിങ്ങൾ പ്രാർത്ഥിച്ച് മനസ്സിലാക്കുവിൻ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, തിരിച്ചറിവിന്റെ ആത്മാവിനെ അങ്ങയുടെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും വർഷിക്കണമേ. ഈ നിമിഷങ്ങൾ അനുഗ്രഹത്തിന്റെയും അഭിഷേകത്തിന്റെയും നിമിഷങ്ങളാക്കി മാറ്റണമേ. മൂഢതയുടെയും അജ്ഞാനത്തിന്റെയും അന്ധകാരത്തിന്റെയും കെട്ടുകൾ അഴിയട്ടെ. വലിയ വിടുതലിന്റെ അഭിഷേകം നിറയട്ടെ. സാത്താൻ തന്റെ ഇഷ്ടനിർവഹണത്തിന് വേണ്ടി ചങ്ങലക്കിട്ടിരിക്കുന്ന ഓരോ ആത്മാക്കളും ഇപ്പോൾ യേശുനാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. യെശയ്യയുടെ പുസ്തകം 45:22. ഭൂമിയുടെ അതിർത്തികളെ, നിങ്ങൾ എന്നിലേക്ക് തിരിഞ്ഞ് രക്ഷ പ്രാപിക്കുവിൻ. ഞാനാണ് ദൈവം, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഉന്നതത്തിൽ നിന്ന് ആത്മാവ് വർഷിക്കപ്പെടുകയും മരുഭൂമി ഫലഭൂയിഷ്ടമായ വയലായി തീരുകയും ചെയ്യുക എന്നുള്ളത് എന്നെയും നിങ്ങളെയും സംബന്ധിച്ചുള്ള ദൈവഹിതമാണ്. രണ്ട് കാര്യങ്ങളും ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തി, ദൈവമേ ഓരോ നിമിഷങ്ങളിലും അങ്ങയുടെ ഇടപെടലുകൾ തിരിച്ചറിയാൻ തക്കവണ്ണം ഇന്ന് ഈ നിമിഷം ആത്മാവ് എന്നാൽ അഭിഷേകം ചെയ്യണമെന്ന് ഓരോരുത്തരും പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
കർത്താവായി യേശുവിന്റെ ശരീരത്തിൽ നിന്ന് ഇപ്പോൾ ഇടിമിന്നൽ പോലെ ദൈവശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. രോഗികൾ കരങ്ങൾ ഉയർത്തി യേശുവിനെ വിളിക്കട്ടെ, ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം എന്ന് പറഞ്ഞ യേശു കർത്താവ് ഇത് അനേകരെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ 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 യേശുവേ യേശുവേ. എല്ലാ രോഗികളും കരങ്ങൾ ഉയർത്തി യേശുവിനെ വിളിക്കട്ടെ. കർത്താവായി യേശുവിന്റെ അത്ഭുത നാമത്തിൽ രോഗങ്ങളും രോഗക്കെട്ടുകളും ഇപ്പോൾ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ. ആരാധന ആരാധന യേശുവേ. സ്തോത്രം യേശുവേ. സ്തോത്രം. ഞാൻ എറണാകുളം മേളമക്കര എന്ന് വന്നി കൊത്രസി പുണ്യാളത്തിലടെ വകയാണ്. ഞാനിവിടെ വരാൻ നേരത്തെ എൻ്റെ രണ്ട് കഷത്തും ഒരു വലിയ മുന്തിരിയുടെ പച്ച മുന്തിരിയുടെ അത്ര വലിപ്പത്തിൽ രണ്ട് മുഴ മാതിരിയായിരുന്നു. നീരുമായിരുന്നു, ബ്ലൗസ് കയറൂലായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച എൻ്റെ ആ പിറ്റേ ദിവസം തന്നെ കൈ ഭയങ്കര ചൊറിച്ചിലായിട്ട് ആ രണ്ട് മുഴയും നീരും മാറ്റി തന്ന്. ഇന്ന് രാവിലെ ഞാൻ വീണിട്ട് എൻ്റെ കാല് എനിക്ക് നടക്കാനോ മടക്കാനോ പറ്റാണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഞാൻ ഇപ്പം ഈ നിമിഷം എൻ്റെ മാതാവ് എൻ്റെ യേശു എന്നിവിടെ കയറ്റി ഈശോയ്ക്ക് കോടാനുകോടി ചേച്ചി. അവിടെ നിന്ന് ഈ സഹോദരിയുടെ കഷത്തിൽ മുന്തിരിങ്ങയുടെ വലുപ്പത്തിൽ രണ്ട് മുഴയുണ്ടായിരുന്നു. അത് വസ്ത്രം ധരിക്കാൻ പോലും അത് ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ഇവിടെ വന്ന് ധ്യാനം കൂടി പ്രാർത്ഥിച്ചു. ഇപ്പോൾ ഇതാ ആ മുഴ കറുത്ത പിറ്റേ ദിവസം തന്നെ എടുത്ത് മാറ്റി അത്ഭുതകരമായ സൗഖ്യം കർത്താവ് നൽകിയിരിക്കുന്നു. ഹല്ലേ ലൂയ. കൈയടിച്ച് ദൈവത്തെ ആരാധിക്കാം.